ഇനി അടക്ക വിളിക്കുന്ന വലിയ തലവേദന ഉള്ള കാര്യമൊന്നുമല്ല. അടക്ക ഒരുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്. കത്തിയൊക്കെ വെച്ചിട്ടല്ല ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ പടവടാ പരിപാടി കഴിഞ്ഞു. വെച്ചു കൊടുത്താൽ മതി, വെച്ചു കൊടുത്താൽ മതി, വേറെ സ്ക്രൂ ചെയ്യുക അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ഈ ഫ്രണ്ട് ഭാഗം, ഈ അടക്ക പൊളിച്ചെടുക്കുന്ന ഭാഗം. എഫ് ജി റാവു വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് നിറമരുതൂർ എന്ന സ്ഥലത്താണ്. മിത്ര അർക്കാനട്ട് ഡീ ഹസ്കിംഗ് മെഷീൻ, നമ്മളെ ശ്രീഹരി കണ്ടെത്തിയ ഒരു മെഷീൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. കുറച്ചായിട്ട് ശ്രീഹരി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു മെഷീൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ അടക്ക ഒരുക്കുന്ന മെഷീനില്ലേ, അത് ഒരു സിമ്പിളായിട്ട് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രോഡക്റ്റ്. ഇതിൻ്റെ വിശേഷം നമ്മളിന്ന് അറിയാൻ പോകുന്നത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് ശ്രീഹരി എത്താനുള്ള ഒരു കാരണം എന്താണ്. വീട്ടിൽ പൊതുവേ അടക്കുണ്ട്, അടക്ക കഴുങ്ങിന്റെ മരം ഉണ്ട്, അപ്പൊ അടക്ക പൊതുവുണ്ട്, അപ്പൊ അത് പൊളിച്ച് വെക്കാറുണ്ട്. അപ്പൊ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ അവരായിരിക്കും ചെയ്യുക. അപ്പൊ ഒരിക്കൽ ഞാൻ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു, ഞാനൊന്നും അതില് ഇൻവോൾവ് ആയി. അപ്പൊ അന്ന് ചെയ്തപ്പോ വളരെ റിസ്ക് ആയിട്ടാ തോന്നിയത് എനിക്ക്. അങ്ങനെയാണ്, ഞാൻ ഓൾറെഡി ഒരു ITI മെക്കാനിക്കൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്റെ ഒരു മനസ്സില് തോന്നിയൊരു കാര്യമാണ്, ഉള്ളില് പരമാവധി അതിന്റെ എന്താ മിനുക്ക് പണിയൊക്കെ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ചെയ്തു. കാരണം അതിന്റെ എന്താ പ്രശ്നങ്ങളും ഇതൊക്കെ എല്ലാ വശങ്ങളും സോൾവ് ചെയ്തിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കി. ഉപയോഗം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഓൾറെഡി ഒരു റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആണ്, നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളിപ്പോ അടക്ക വെച്ചിട്ടുള്ളത്. അപ്പൊ എടുക്കുമ്പോ ഈ മൊത്തി ഭാഗം മേലെ വരുന്ന രീതിയിൽ എടുക്കുക, നേരെ ഈ മെറ്റലിലോട്ട് കൊടുക്കുക, പൊളിക്കുക. നമ്മള് സാധാരണ നമ്മള് ഉരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉരിച്ചെടുക്കാം, പക്ഷെ ഈ കത്തിനെ കൊണ്ടുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇത് കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. അതിനേക്കാളും പ്രൊഡക്ഷൻ കുറച്ചും കൂടി വേഗത്തിലാക്കും ചെയ്യാം, എടുക്കാൻ പറ്റും. ഇതിലും വേഗത്തിൽ നമുക്ക് ആക്കണമെങ്കിൽ ഒരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ഇതിലും വേഗത്തിലാക്കാം. കാരണം ഒരാൾ വേഗം എന്ത് ചെയ്താൽ മതി, പൊളിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഒരാൾ അതിന്റെ ഉള്ളിൽ നിന്ന് അടക്കി എടുക്കാൻ നിന്നാ മതി. ആ നിന്നാ മതി. അതായത് രണ്ട് ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നിടത്തൊക്കെ ഒരു രണ്ട് മെഷീൻ വാങ്ങാതെ ഒരാളും രണ്ടാളും ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി പ്രൊഡക്ഷൻ നമുക്ക് സ്പീഡാക്കാം. ഇതിപ്പോ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് തട്ടിയിട്ട് അപകടം വരാൻ സാധ്യത ഉണ്ട്? അപകടമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഈ ഭാഗം കുറച്ച് ഷാർപ്പാണ്, അടക്ക ഈ ഫ്രണ്ടിലത്തെ ഈ മെറ്റൽ കുറച്ച് ഷാർപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അത് പോവെ പരിചയം ആവുമ്പോ അതൊരു പ്രശ്നമല്ലാതെ ആവും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ അതങ്ങനെ ശീലായിക്കോളും. ആദ്യത്തെ ഒരു വഴക്കം വരുന്നവരുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ എത്ര മാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഉപയോഗിച്ച മെറ്റീരിയൽ ആണെങ്കിൽ, അതായത് ഇരുമ്പ് എല്ലാം നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്ക്വയർ പൈപ്പ് ആയാലും ഒന്നിക്കൊന്ന് സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതായാലും പിന്നെ നമ്മുടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ഈ ഫ്രണ്ട് ഭാഗം, ഈ അടക്ക പൊളിച്ചെടുക്കുന്ന ഭാഗം. ഇത് വെറും ഒരു എന്താ മെറ്റൽ പീസ് നമ്മൾ ഷാർപ്പ് ചെയ്ത് വെച്ചതല്ല. ഇത് നമ്മുടെ നാട്ടിൽ കൊല്ലന്മാരെന്നൊക്കെ പറയും, കൊല്ലപ്പണി, ഇരുമ്പ് അതായത് ചൂടില് പഴുപ്പിച്ചെടുത്ത് പിന്നെ എന്താ അടിച്ച് പരത്തി എടുക്കുന്ന ഒരു ഇതാണ്. ആ ഒരു ഷേപ്പ് ചെയ്തെടുത്താണ്. നമ്മുടെ സാധാരണ ഒരു മെറ്റൽ പീസിൽ ചെയ്യുമ്പോ അത്രത്തോളം ഒരു ഇത് കിട്ടില്ല, പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. ഓ, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. ആ പിന്നെ ഈ ഹാൻഡിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ കൊണ്ടു നടക്കാൻ ഒരു സൗകര്യത്തിനാണ് സൈഡിൽ നമ്മൾ ഒരു ഇങ്ങനെ ചെയ്ത് തുടങ്ങിയ സമയത്തുള്ള സപ്പോർട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഉണ്ടാക്കിയെടുക്കാൻ സത്യം പറഞ്ഞ ആശയം മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. 4-5 ഇൻഡസ്ട്രിയിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഒന്ന് വെൽഡ് ചെയ്തരാം, അവർക്ക് ഒരു തീരെ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഒരു തമാശ പോലെ ആയിരുന്നു അവർക്ക്. പക്ഷെ ഞാന് അത്രയും കട്ടിങ് അടക്കം കഴിഞ്ഞ വെറും ഒരു വെൽഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 4-5 കടകളിൽ ഞാൻ കയറി ഇറങ്ങി, അവരൊന്നും ചെയ്തു തന്നില്ല. അതെന്ത് തമാശ പോലെ നിങ്ങളൊരു പ്രായം കൊണ്ടാണോ അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? പ്രായം കൊണ്ടായിരിക്കും, നമ്മളൊരാശയമാണ്. അവർക്ക് അതൊരു ഇതായി തോന്നിയില്ല. അങ്ങനെ ഞാൻ അവസാനം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ചേട്ടൻ, ശ്യാം എന്നാണ് പുള്ളിയുടെ പേര്, അവ ചേട്ടനാണ് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ അത്രയും ഭംഗിയോടുകൂടി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതെന്ന് പുള്ളിയാണ്. ഈ ഒരു മോഡൽ മാത്രമേ നിങ്ങൾ എടുത്തുള്ളൂ അല്ലേ, വേറെ ടൈപ്പ് വരുന്നുണ്ടോ? അല്ല, ഞാൻ ഇത് ഉണ്ടാക്കിയ ശേഷം എന്റെ കേരളം പ്രദർശന ഇതുണ്ടായിരുന്നു, വിപണന മേള പൊന്നാനിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനിത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എക്സിബിഷനിൽ. ഓക്കെ, അപ്പൊ അവിടെ കണ്ടപ്പോ ഒരു അമ്മ എന്നോട് ചോദിച്ചു, ഇത് സ്വാഭാവികമായിട്ടും മുട്ട് മടക്കിയിരിക്കുന്ന ഒരു മെത്തേഡിലാണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. തിരിഞ്ഞിരിക്കുമ്പോ അപ്പൊ അവര് ചോദിച്ചു, എന്താണ് ഞങ്ങളെ പോലെ മുട്ടിനൊക്കെ പ്രശ്നമുള്ളവർ അപ്പൊ എന്താ ചെയ്യ മോനെ എന്ന് ചോദിച്ചു. അവരത് ചോദിച്ചെങ്കിലും എനിക്കത് മനസ്സിലാപ്പോ ഒരു ഇത് തന്നെ ആയിരുന്നു, ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു.
കാരണം അതൊരു പോയിന്റ് തന്നെയാണ്. മുട്ടു മടക്കാൻ കഴിയാത്തവര് എന്ത് ചെയ്യും? കാരണം യുവാക്കളായിരിക്കില്ല കൂടുതലും ഈ അമ്മമാരും ഇങ്ങനത്തെ അവരന്നെ ആയിരിക്കും ഇപ്പൊ അടയ്ക്ക പൊളിക്കുന്നൊക്കെ. അപ്പൊ ആ ഒരു ആശയാണ് ഇന്നെ ഇതിന്റെ മറ്റൊരു മോഡലിലേക്ക് എത്തിച്ചത്. ആ ഒരു മോഡൽ കൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് ആ രണ്ടാമത് പറഞ്ഞ മോഡൽ. ഇതാണ് നമ്മൾ ഈ ടേബിളിന്റെ മേലെ, അതേപോലെ സ്ലാബ്, അതേപോലെ സ്റ്റൂളിന്റെ മേലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറുതെ വെച്ച് കൊടുത്താൽ മതി, വേറെ നമ്മൾ ചെയ്യുക അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മള് ഉപയോഗശേഷം നമുക്കിത് മാറ്റി വെക്കാനും എളുപ്പമാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് അത് ഇങ്ങനെ ചെയ്യാനും പറ്റുമോ? അത് ഇളകി പോകും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മറ്റേ പറഞ്ഞ പോലെ ഇതേപോലെ പൊളിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ചെയ്തിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അടയ്ക്ക നന്നായിട്ട് പാകമായതാവണം. നമ്മൾ ഉണക്കം കറക്റ്റ് അല്ലാത്തത് പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും, അപ്പൊ പ്രശ്നമായിരിക്കും, പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് ഉണക്കൊക്കെ ഒരു പാകമായത് തന്നെ പൊളിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെയാ ചെയ്തു കൊടുക്കുന്നത്? ഞാൻ വിൽപ്പന ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിലല്ല സത്യം പറഞ്ഞത് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ അത് എനിക്ക് എല്ലാവർക്കും എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ എഫ് സി റോവറിനെ സമീപിച്ചത്. ഇത്തരത്തിൽ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക, ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. വലിയ രീതിയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നുമില്ല, ആരെങ്കിലും കുറച്ചൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാന്ന് മാത്രം. ആ ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും, അല്ലാതെ മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാനും കഴിയും. എങ്ങനെ ഈ ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് അങ്ങനെ ആയിരിക്കും? ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നുകൊണ്ട് കാര്യമില്ല, കർഷകർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണം, അവർക്ക് എത്തണം, അതാണ് എന്റെ ആവശ്യം. വലിയ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാന്നുള്ള രീതിയിലൊന്നും അല്ല, വരുമാനം ഉണ്ടാക്കാന്നുള്ള രീതിയിലുള്ള ചെയ്തതല്ല. കിട്ടിയ ഒരു ഐഡിയ ഷെയർ ചെയ്യാത്ത ഒരു കർഷക പുരസ്കാരമൊക്കെ നേടിയെന്നൊക്കെ കേട്ടു. സംഭവം എന്റെ നിറമരുതൂർ പഞ്ചായത്തില് എന്റെ വാർഡില് 3rd ward എന്റെ വാർഡില് ഒരു മികച്ച കർഷകൻ എന്നുള്ള ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് ശ്രീഹരിയുടെ മിത്ര അരക്കാനറ്റ് ഡീഹസ്കിംഗ് മെഷീന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ശ്രീഹരിയുടെ മൈൻഡ് തോന്നിയ ഒരു നല്ലൊരു ഐഡിയ ശ്രീഹരി ഇതേപോലുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്തു, പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുത്തു, കർഷകരെ സഹായിക്കുക എന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അതാണ്. ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഉപകാരപ്പെടുവാണെങ്കിൽ ശ്രീഹരിനെ കൊണ്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. കാരണം വളരെ ചെറിയ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ശ്രീഹരി, വളരെ കുറച്ച് മാത്രമേ ശ്രീഹരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ വലിയ രീതിയിൽ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശ്രീഹരിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശ്രീഹരി അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വരാം, നിങ്ങൾക്ക് കാണാം, കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നിലേക്ക് പറയാനുള്ളത്. ശ്രീഹരിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ചേർത്താണ്, അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.